നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഗ്രൂപ്പിസവും വഴക്കും എല്ലാം പാർട്ടിക്കകത്തും ഉള്ളതാണ്. എന്നാൽ പലപ്പോഴും അത് പുറത്തെത്താറില്ല എന്ന് മാത്രം. അതേസമയം ചില സമയങ്ങളിൽ അത് മറനീക്കി പുറത്തെത്തുകയും ചെയ്യും. അങ്ങനെയാണ് CPM പാർട്ടിക്കകത്തെ പൊരിഞ്ഞ തല്ലിപ്പോൾ പുറത്തായിരിക്കുന്നത്. മന്ത്രിയും പിണറായിയുടെ മരുമകനുമായ റിയാസും തലശ്ശേരി MLA ആയ ഷംസീറിന്റെ പോരിലൂടെയായിരുന്നു തുടക്കമെങ്കിലും പാർട്ടിക്കകത്തെ മറ്റുള്ളുകളികളും ഓരോന്നായി പുറത്തെത്തുന്നുണ്ട്. എന്തായാലും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിക്കുന്ന ഷംസീറിനെ CPM വെറുതെ വിടില്ല എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഷംസീർ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാക്കളെ അനുമോദിക്കാൻ എന്ന പേരിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലെ ഇൻസൾട്ടാണ് മുരളി, ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന തലക്കെട്ടിലെ പരോക്ഷ വിമർശനം റിയാസിനെതിരെയായിരുന്നു എന്ന് പാർട്ടിക്കകത്തെ സകലർക്കും മനസ്സിലായിട്ടുണ്ട്. പോസ്റ്റിലെ ചർച്ച പാർട്ടിക്ക് എതിരായിട്ടും ഷംസീർ CPM അനുകൂലമായി പരസ്യമായി രംഗത്തും എത്തിയില്ല. ഇതിനെല്ലാം കാരണം KK ശൈലജയുടെ നിയമസഭയിലെ പോരാട്ടമാണെന്നാണ് CPM വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഷംസീറിനെയും ശൈലജയെയും വെട്ടിനിരുത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ആരോഗ്യ കേരളത്തിന്റെ അമ്മ എന്ന് വിളിപ്പേരുള്ള ശൈലജ ടീച്ചർ കേരള ജനതയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. രണ്ടാം തവണയും CPM ഭരണം പിടിച്ചെടുത്തപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയായി ശൈലജ എത്തുമെന്ന് പോലും കരുതിയിരുന്നു പലരും. കാരണം അവരുടെ ജനപ്രീതി അത്ര കണ്ടുണ്ടായിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ശൈലജയെ മന്ത്രിസഭയിൽ നിന്നും പോലും ഒഴിവാക്കിയതാണ് പിന്നീട് കേരളം കണ്ടത്. അതിനു പിന്നിൽ പിണറായി വിജയനാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടതില്ല. ശൈലജയുടെ ജനപ്രീതി സഖാവിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ശൈലജയ്ക്കെതിരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഒരു ഗൂഢനീക്കം തന്നെ പാർട്ടിക്കകത്ത് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ടീച്ചറിനെതിരെ പരാതികൾ CPM നേതൃത്വത്തിന് കിട്ടിയെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തെത്തുന്നത്. പ്രത്യക്ഷത്തിൽ ശൈലജ ടീച്ചറുടെ പേര് പറയുന്നില്ല പരാതികളെങ്കിലും ലക്ഷ്യം ടീച്ചർ തന്നെ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമൂഹിക സുരക്ഷാ മിഷനിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരിൽ 4.30 കോടി ചിലവഴിച്ചതായി രേഖയുണ്ട്. എന്നാൽ ഈ പണം എവിടെ ചിലവഴിച്ചു എന്നതിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ മിഷനിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ തവണ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പരാതിയെന്ന് പ്രമുഖ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ശൈലജയെ കൊടുക്കാനുള്ള പരാതിയാണ് ഇതെന്നാണ് ലഭിക്കുന്ന സൂചന. MLA മാർക്കും മന്ത്രിമാർക്കും CPM പെരുമാറ്റച്ചട്ടം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും നേതാക്കൾക്കിടയിൽ ഇപ്പോഴും നിഴൽ യുദ്ധം തുടരുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നതാകണം ചോദ്യങ്ങളെന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ചോദ്യങ്ങൾ പലതും മന്ത്രിമാരെ പ്രതിരോധത്തിലാക്കുന്നതായി. ഇതിന് തുടക്കമിട്ടതാകട്ടെ KK ശൈലജ ടീച്ചറും. 1000 രൂപ കൊടുത്താൽ തീരുന്നതല്ല കേരളത്തിലെ കോവിഡ് വ്യാപനമുണ്ടാക്കിയ പ്രശ്നങ്ങളെന്ന് KK ശൈലജ സർക്കാരിനെ വിമർശിച്ചിരുന്നു. ഇത് പിണറായി ഒട്ടും പിടിച്ചിട്ടില്ല. ശൈലജയുടെ കുറുക്കുകൊള്ളുന്ന വിമർശനങ്ങളും ചോദ്യങ്ങളും ഇല്ലാതാക്കണമെങ്കിൽ 10 അടിച്ചു താഴ്ത്തിയേ മതിയാകൂ എന്ന ബോധ്യം കൃത്യമായി തന്നെ പിണറായിക്കുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഈ കള്ളപ്പരാതികളും പണികളുമായി CPM രംഗത്തെത്തുന്നത്. ചെറുകിട പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളുടെ പട്ടിണിക്ക് തുല്യമായ അവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു ശൈലജയുടെ മറ്റൊരു വിമർശനം. +1 പ്രവേശനം സംബന്ധിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതേ വിഷയം KK ശൈലജ സബ്മിഷനായി ഉന്നയിച്ചു. ഇതെല്ലാം സർക്കാരിനെ തഹാറടിച്ചു കാട്ടാനായിരുന്നു. ഇതിന് പിന്നാലെയാണ് റിയാസും നിയമസഭയിലെ ചില പെർഫോമൻസുകൾ നടത്തിയത്. തുടക്കത്തിൽ സ്പീക്കർ MB രാജേഷിനെതിരെയായിരുന്നു ഇടപെടൽ. പിന്നീട് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെയായി മാറി. കരാറുകാരുടെ വക്കാലത്തുമായി MLA മാർ വരേണ്ട മന്ത്രിയെ കാണാനെന്ന മുഹമ്മദ് റിയാസിന്റെ പരാമർശത്തിനെതിരെ CPM നിയമസഭാ കക്ഷി യോഗത്തിൽ ഷംസീർ കടുത്ത വിമർശനം നടത്തിയെന്നാണ് പുറത്തു വന്ന വാർത്ത. എന്നാൽ ഈ വാർത്ത തള്ളി റിയാസ് വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും പാർട്ടിയോ ഷംസീർ അടക്കമുള്ള MLA മാരോ നിഷേധിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, ഇതുവരെ മൗനം തുടർന്ന ഷംസീർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ മുള്ളും മുനയും നിറച്ച പോസ്റ്റും ഇട്ടു. ഇൻസൾട്ടാണ് മുരളി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നായിരുന്നു ഷംസീറിന്റെ പോസ്റ്റിന്റെ തലക്കെട്ട്. ഇത് പാർട്ടിയെ അപമാനിക്കലാണ്. ഇത് സോഷ്യൽ മീഡിയ CPM ചർച്ചയാക്കി മാറ്റി. കണ്ണൂരിലെ അതിശക്തനായ PJ ജയരാജനെ പോലും PJ ആർമി പരസ്യമായി തള്ളിപ്പറഞ്ഞ് CPM ഒപ്പം ചേർന്നിരുന്നു.
ഈ മാതൃക പോലും ഷംസീർ സ്വീകരിച്ചു കണ്ടില്ല. പാർട്ടിക്ക് അതീതനായി എന്ന തോന്നൽ ഷംസീറിനുണ്ടെന്ന സംശയം സി പി എം ഉയർത്തുകയാണ് ഇവിടെ. എന്തായാലും പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന നേതാക്കളെ വാഴിക്കേണ്ട എന്ന് തന്നെയാണ് സി പി എമ്മിലെ തീരുമാനം. ഇതിനായി അവർ എന്ത് കള്ളക്കളി കളിക്കാനും മടിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്.